ഭരണസിര കേന്ദ്രമായ കൊല്ലം കളക്ട്രേറ്റിന് സമീപത്തു നിന്ന് തുടങ്ങുന്നതാണ് ജില്ലയിലെ മാലിന്യ കാഴ്ചകൾ. KSRTC ബസ് സ്റ്റാൻഡും അഷ്ടമുടിക്കായലും കൊല്ലം ബീച്ചുമെല്ലാം ഇന്ന് മാലിന്യത്തിന്റെ വാഹകരാണ്. കാലങ്ങളായി CPM ഭരിക്കുന്ന കൊല്ലം നഗരസഭയിലെ ഭരണ പരാജയത്തിന്റെ പ്രതീകം കൂടിയാവുകയാണ് കൊല്ലം നഗരം. തിരുവനന്തപുരത്ത് ആമയഴഞ്ചാൻ തോളിൽ വീണ് ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ മരണം നമ്മുടെ മനസ്സിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുകയും മാലിന്യ നിർമാർജ്ജനം ചെയ്യാതിരിക്കുകയുമൊക്കെ ചെയ്തതാണ് ഒരു സാധാരണക്കാരന്റെ മരണത്തിലേക്ക് നയിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നഗരങ്ങൾ മാലിന്യമുക്തമാണോ, എത്രത്തോളം മാലിന്യ നിർമാർജ്ജനം കാര്യക്ഷമമായി നടക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ജനം TV പരിശോധിക്കുകയാണ്. നഗരത്തിൽ 2 കിലോമീറ്റർ പരിധിയിൽ ചുറ്റും ഒന്ന് കണ്ണോടിക്കാമെങ്കിൽ മനസ്സിലാകും കൊല്ലം കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണം എത്ര കണ്ട് ഫലപ്രദമെന്ന്. നഗരത്തിൽ ആളുകൾ കൂട്ടമായി എത്തുന്ന എല്ലായിടങ്ങളും മാലിന്യ കേന്ദ്രങ്ങളാണ്. സഞ്ചാരികൾ കൂട്ടമായി എത്തുന്ന കൊല്ലം ബീച്ചിന്റെ അവസ്ഥയും മറ്റൊന്നല്ല. കൊല്ലം നഗരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ബീച്ച്. നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നതുമാണ്. അവിടുത്തെ ആ ബീച്ചിലെ അവസ്ഥയാണതാ ഈ കാണുന്നത്. മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ടിരിക്കുന്നു, നിർമാർജനം ചെയ്യുന്നില്ല, നീക്കം ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ കിടക്കുകയാണ്. കാലങ്ങളായി നിരവധി പദ്ധതികൾ ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടും കാര്യക്ഷമമായിട്ടും ഈ മാലിന്യ നിർമാർജനം നടക്കുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് നമുക്ക് ഇവിടുന്ന് കൂടി പങ്കുവയ്ക്കാൻ കഴിയുന്നത്. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയാണ്. മാലിന്യം നീക്കം ചെയ്തിട്ട് മാസങ്ങളായി. കൊല്ലം നഗരത്തിന്റെ തൊട്ടടുത്ത്, അതായത് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന വാടി മത്സ്യബന്ധന തുറമുഖത്തിന്റെ സമീപത്തെ കാഴ്ചയാണിത്. നിരവധി പേർ ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകൾ അവരുടെ വ്യാപാരവും അടക്കമുള്ളവ നടത്തുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തെ ഒരു കാഴ്ചയാണ്. ഏകദേശം ഒരു 100 മീറ്ററോളം നീളത്തിൽ ഇങ്ങനെ ഈ മാലിന്യം ഒരു കൂമ്പാരമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. അതുപോലെ തന്നെയാണ് ഈ വാടിയിൽ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ആ ഒരു സ്ഥലത്താണ് ഇങ്ങനെ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത്. കാലങ്ങളായി, ഏകദേശം മാസങ്ങളായി ഈ സമാനമായ സാഹചര്യമാണ് തുടരുന്നത്. അത് നീക്കം ചെയ്യാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ചെയ്തിരുന്നുവെങ്കിൽ പോലും അത് നീക്കം ചെയ്യുന്നതിനുള്ള യാതൊരു നടപടിയും ഇതുവരെ ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിലേക്കൂടെ പോയ വല്ല ദുർഗന്ധമാണ്. ഇതിലേക്കൂടെ പോകാത്തില്ല. നമ്മളിവിടെ കൊണ്ടാണ് ജീവിക്കുന്നത്. ഈ സീസണൊക്കെ ആയപ്പോൾ ഇതൊക്കെ മൂടേണ്ടുള്ള അധികാരിയുടെ കാര്യം. അവർ കൂടെ കൂടെ വണ്ടിക്കകത്ത് കൊണ്ടുപോകാറുണ്ട്. വണ്ടിയൊക്കെ വണ്ടികളെ കൊണ്ട് കൊണ്ടുപോകും. എന്നാലും ഒന്നും കൂടെ ഇതാക്കണം. അതാണ് വേണ്ടുള്ളത്. പാടം കൊണ്ട് സഹിക്കാത്തില്ല. അഷ്ടമുടിക്കായലിൻ്റെ തീരവും സമീപ പ്രദേശങ്ങളുമെല്ലാം മാലിന്യം കൊണ്ട് നശിച്ചിട്ട് വർഷങ്ങളായി. യാത്രക്കാർ കൂടുതലായി എത്തുന്ന KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയും മറ്റൊന്നല്ല. കൊല്ലത്തിന്റെ മാലിന്യ പ്രശ്നത്തിന് വർഷങ്ങളുടെ വഴക്കമുണ്ട്. പലതവണ പലരും പരാതി നൽകിയെങ്കിലും അധികൃതരുടെ നടപ്പ് ഇതൊന്നും കണ്ടിട്ടില്ല എന്ന ഭാവത്തിലാണ്. ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രം കാര്യക്ഷമമാകുന്ന അധികാരി വർഗം നമ്മുടെ സംവിധാനത്തിന്റെ പരാജയമാണ്. അടിയന്തരമായി ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ ജോയിയെ പോലെ നിരവധി ജീവനുകൾക്കായിരിക്കും സർക്കാർ ഉത്തരം പറയേണ്ടി വരിക. ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, കൊല്ലം.